നമസ്കാരം, എൻ്റെ പേര് ഇന്ദുകല. പാലക്കാട് ജില്ലയിലുള്ള സെൻറ്റ് മേരീസ് പോളിടെക്നിക് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ്. കേരളത്തിൽ ലഭ്യമായിട്ടുള്ള NCVT അംഗീകൃത ITI കോഴ്സുകളെക്കുറിച്ചാണ് ഈ വീഡിയോ. 10-ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി കുറഞ്ഞ സമയം കൊണ്ട് മികച്ച ഒരു കോഴ്സ് ചെയ്ത് നല്ല ഒരു ജോലി നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ITI കോഴ്സുകളെക്കുറിച്ച് ചിന്തിക്കണം. കാരണം ഇന്ത്യൻ റെയിൽവേ, സെൻട്രൽ PWD, സ്റ്റേറ്റ് PWD തുടങ്ങി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ITI കോഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്ക് വളരെയധികം തൊഴിൽ സാധ്യത ഉണ്ട്. ITI കോഴ്സിനോടനുബന്ധിച്ചുള്ള അഫിലിയേഷൻ, സർട്ടിഫിക്കേഷൻ, അഡ്മിഷൻ, കോഴ്സ് പൂർത്തിയാക്കിയ ശേഷമുള്ള തൊഴിൽ സാധ്യത തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ITI കോഴ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത് തൊഴിലധിഷ്ഠിത പരിശീലനമാണ്. തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നത് വഴി തൊഴിലില്ലായ്മ കുറയ്ക്കാനും വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് സ്കിൽഡ് വർക്ക് ഫോഴ്സ് ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാനും സാധിക്കും. കേരളത്തിൽ ലഭ്യമായിട്ടുള്ള NCVT അംഗീകൃത ITI കോഴ്സുകൾ പ്രധാനമായും 3 സ്കീമിൽ ഉൾപ്പെടുന്നവയാണ്. കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന NCVT സ്കീം കോഴ്സുകൾ, സംസ്ഥാന സർക്കാർ നടത്തുന്ന SCVT സ്കീം കോഴ്സുകൾ, DGTയുടെ ആഭിമുഖ്യത്തിൽ NCVT നടത്തുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് കോഴ്സുകൾ. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഫിലിയേഷൻ, സർട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിൽ നടക്കുന്ന എല്ലാ അംഗീകൃത ITI കോഴ്സുകളും മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിന് കീഴിലുള്ള നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് അഫിലിയേറ്റഡ് ആണ്. NCVT COE സ്കീമിലുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുക നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. SCVT സ്കീമിലുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുക സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. സാധാരണയായി ITI കോഴ്സുകളുടെ ദൈർഘ്യം 1 അല്ലെങ്കിൽ 2 വർഷമാണ്. കോഴ്സ് പൂർത്തീകരിക്കുമ്പോഴേക്കും തിരഞ്ഞെടുത്ത ട്രേഡുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ സ്കില്ലും പ്രൊഫഷണൽ നോളജും പൂർണ്ണമായും ലഭിക്കുന്ന രീതിയിലാണ് കോഴ്സിൻ്റെ സിലബസ്. കേരളത്തിലുള്ള 462 അംഗീകൃത ITIകളിലൂടെ ഏകദേശം 99 ട്രേഡുകളിലേക്കുള്ള പരിശീലനം നൽകി വരുന്നുണ്ട്. ഈ ട്രേഡുകളെ എൻജിനീയറിംഗ് ട്രേഡുകളായും നോൺ എൻജിനീയറിംഗ് ട്രേഡുകളായും തരംതിരിക്കാം. ITI കോഴ്സുകളെ തന്നെയാണ് ട്രേഡുകൾ എന്ന് പറയുന്നത്. എൻജിനീയറിംഗ് ട്രേഡുകളെക്കുറിച്ചും നോൺ എൻജിനീയറിംഗ് ട്രേഡുകളെക്കുറിച്ചും സെക്ടർ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതാവും എളുപ്പം. ആദ്യം നമുക്ക് എൻജിനീയറിംഗ് ട്രേഡുകളെക്കുറിച്ച് നോക്കാം. ഓട്ടോമൊബൈൽ സെക്ടറിൽ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ള ട്രേഡുകളാണ് മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ട്രാക്ടർ തുടങ്ങിയവ. കൺസ്ട്രക്ഷൻ സെക്ടറിലാണ് താല്പര്യമെങ്കിൽ ഡോട്സ്മാൻ, സിവിൽ, ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, സർവേയർ തുടങ്ങിയ ട്രേഡുകൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കെമിക്കൽസ് ആൻഡ് പെട്രോ കെമിക്കൽസ് സെക്ടറിലാണ് താല്പര്യമെങ്കിൽ കെമിക്കൽ പ്ലാന്റ് മെയിൻ്റനൻസ് മെക്കാനിക്, കെമിക്കൽ പ്ലാന്റ് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്, പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ഓപ്പറേറ്റർ തുടങ്ങിയ ട്രേഡുകൾ ലഭ്യമാണ്. ഇലക്ട്രിക് പവർ സെക്ടറിൽ താല്പര്യമുള്ളവർക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡ്, വയർമാൻ ട്രേഡ് തുടങ്ങിയവയിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇലക്ട്രോണിക്സ് സെക്ടറിലാണ് താല്പര്യമെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് തുടങ്ങിയ ട്രേഡുകൾ പരിഗണിക്കാവുന്നതാണ്. പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലേക്കാണ് താല്പര്യമെങ്കിൽ ഫിറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ, മെക്കാനിക്, ലെൻസ് ആൻഡ് പ്രിസം ഗ്രൈൻഡിംഗ് തുടങ്ങിയ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി എൻജിനീയറിംഗ് ട്രേഡുകളോടല്ല, നോൺ എൻജിനീയറിംഗ് ട്രേഡുകളോടാണ് താല്പര്യമെങ്കിൽ അവർക്ക് അനുയോജ്യമായ കോഴ്സുകളുമുണ്ട്. ട്രാവൽ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, ടൂറിസ്റ്റ് ഗൈഡ് തുടങ്ങിയ ട്രേഡുകളുണ്ട്. ITI ആൻഡ് ITI എനേബിൾഡ് സർവീസസ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് തുടങ്ങിയ ട്രേഡുകളുണ്ട്. ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ സെക്ടറുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിങ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി തുടങ്ങിയ ട്രേഡുകളുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ മേഖലയിലാണ് താല്പര്യമെങ്കിൽ ഹോർട്ടിക്കൾച്ചർ പോലുള്ള ട്രേഡുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ സെക്ടറിലാണ് താല്പര്യമെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ് അസിസ്റ്റൻറ്റ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രോസസ്സിംഗ് തുടങ്ങിയ ട്രേഡുകളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഹെൽത്ത് കെയർ സെക്ടറിനോടാണ് താല്പര്യമെങ്കിൽ റേഡിയോളജി ടെക്നീഷ്യൻ, ഡെൻ്റൽ ലബോറട്ടറി എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ തുടങ്ങിയ ട്രേഡുകൾ പരിഗണിക്കാവുന്നതാണ്.
അടുത്തതായി ITI കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. കാൻഡിഡേറ്റ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. മിനിമം പ്രായം 14 വയസ്സാണ്. ഉയർന്ന പ്രായപരിധി ഇല്ല. ITI അഡ്മിഷനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ പോലും നോൺ മെട്രിക് ട്രേഡുകളിലേക്ക് അഡ്മിഷൻ എടുക്കാം. 10ാം ക്ലാസ് പാസ്സായവർക്കാണ് മെട്രിക് ട്രേഡുകളിലേക്കും സെൻറ്റർ ഓഫ് എക്സലൻസ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. CBSE, ICSE, THSLC, ഓപ്പൺ സ്കൂൾ 10th എല്ലാം തന്നെ SSLC തുല്യമായി കൺസിഡർ ചെയ്യുന്നു. അതിൽ ഓപ്പൺ സ്കൂൾ 10th കാര്യത്തിൽ ഓപ്പൺ സ്കൂൾ 10th പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ ITIയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി അഡ്മിഷൻ പ്രൊസീജിയർ. ഗവൺമെൻറ് ITIയിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ www.itiadmissions.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. പ്രൈവറ്റ് ITIകളിലേക്കുള്ള അഡ്മിഷൻസ് അതാത് സ്ഥാപനങ്ങൾ നേരിട്ടാണ് നടത്താറ്. അപ്പോൾ അത് ITIയുടെ ഓഫീസ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ അപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ITI അഡ്മിഷന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസ് ആണ് അടുത്തത്. SSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് പരീക്ഷയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഉണ്ടാവണം. ഒറിജിനൽ TCയും CCയും ഉണ്ടാവണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും ഉണ്ടാവണം. അടുത്തതായി ITI അഡ്മിഷന് ഏതൊക്കെ തരത്തിലുള്ള റിസർവേഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഈഴവ, മുസ്ലിം, അതർ ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്, SC ST, അതർ ക്രിസ്ത്യൻ, ജവാൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്കും THSLC പഠിച്ചവർക്കും ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളവർക്കും സ്പോർട്സ് കോട്ട, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ തുടങ്ങിയ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്കും റിസർവേഷൻസ് ഉണ്ട്. ITI പഠിക്കുന്നവർക്ക് പ്രധാനമായിട്ടും ലഭിക്കുക പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പാണ്. മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. അതുകൂടാതെ ITI ഫീ റീഇംബേഴ്സ്മെൻറ്റ് സ്കോളർഷിപ്പ് തുടങ്ങി മറ്റ് സ്കോളർഷിപ്പുകളും ലഭ്യമാണ്. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തീർച്ചയായും ആ കോഴ്സ് പൂർത്തീകരിച്ചാൽ ലഭിക്കുന്ന തൊഴിലുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ITIയുമായി ബന്ധപ്പെട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രധാനമായും 4 മേഖലകളിലാണ്. ഇന്ത്യൻ റെയിൽവേ, BPCL, IOCL, ONGC, KSEB, KSRTC തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കൺസ്ട്രക്ഷൻ, എനർജി, പവർ, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവ ഉൾപ്പെടുന്ന പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങൾ. അതുകൂടാതെ ITI കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഹെവി മെഷീൻസ് കമ്പനി, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി തുടങ്ങിയവയിൽ വലിയ തോതിൽ ജോലി സാധ്യതയുണ്ട്. മറ്റൊന്ന് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ITI കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ തിരഞ്ഞെടുത്ത ട്രേഡിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും പരിശീലനവും വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു. അതുകൊണ്ടുതന്നെ കോഴ്സ് പൂർത്തീകരിച്ച ശേഷം സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങാനും സ്വയം തൊഴിൽ കണ്ടെത്താനും ഉള്ള കഴിവ് ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻ, പ്ലംബർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് തുടങ്ങിയവരുടെ ലഭ്യത വളരെ പരിമിതമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ട്രേഡുകൾ പഠിക്കുന്നവർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വളരെ വലിയ ഒരു സാധ്യതയാണ്. ITI കഴിഞ്ഞ് ഉപരിപഠനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ലാറ്ററൽ എൻട്രിയിലൂടെ ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് അഡ്മിഷൻ നേടാം. അങ്ങനെ 2 വർഷം അല്ലെങ്കിൽ 4 സെമസ്റ്റർ കൊണ്ട് ഡിപ്ലോമ പഠനം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ITI കോഴ്സുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.